ഓക്കെ അപ്പോൾ നമ്മൾ മോഡി മെത്തേഡ് രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തു അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിലും നെഗറ്റീവ് വാല്യൂസ് നമ്മളെ ഡെൽറ്റ ഐ ജെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഒന്നും വന്നില്ല വരാത്ത പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത് ആൻഡ് ഡീജനറസിയും ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാണ് മോഡി മെത്തേഡിൽ ഇവിടെ ഡീജനറസി ഉണ്ടാകുന്നുണ്ട് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് സോൾവ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് സോഴ്സസ് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഡെസ്റ്റിനേഷൻസ് മൂന്നെണ്ണം തന്നിട്ടുണ്ട് സം വാല്യൂസ് തന്നിട്ടുണ്ട് കപ്പാസിറ്റിയും ഡിമാൻഡും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് അപ്ലൈ ചെയ്യാം ഏതെങ്കിലും ഒരു മെത്തേഡ് കാരണം മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം വോഗൽസ് ചെയ്യുമ്പോൾ നമുക്ക് മിക്കവാറും കുറച്ചും കൂടി എഫിഷ്യൻറ് ആയതുകൊണ്ട് ചിലപ്പം കിട്ടുന്നത് ഒപ്റ്റിമൽ ആയിരിക്കാം അതുകൊണ്ട് നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ എഴുതിയിട്ടുണ്ട് എല്ലാ വാല്യൂസും എഴുതിയിട്ട് നോർത്ത് വെസ്റ്റ് കോർണർ പ്രോബ്ലത്തിൽ നമ്മൾ ഈ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് വാല്യൂസ് അസൈൻ ചെയ്യുക അപ്പം സപ്ലൈ ടെന്നും ഡിമാൻഡ് ആണ് നമ്മൾ അപ്പം സപ്ലൈ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു ആൻഡ് ഡിമാൻഡ് ഡിമാൻ്റ് അത് മൈനസ് ചെയ്തു ട്വൻറ്റി മൈനസ് ടെൻ ടെൻ ദെൻ നമ്മൾ ആ ഒരു റോ നമ്മൾ റിമൂവ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് അലൊക്കേഷൻ ഓക്കെ അപ്പം നെക്സ്റ്റ് അലൊക്കേഷനിലെ കോർണർ പ്രോബ്ലം കോർണർ ഇതാണ് ഇതിൽ സപ്ലൈയും ഡിമാൻഡും ചെക്ക് ചെയ്തു ആണ് മിനിമം വാല്യൂ നമ്മൾ ടെൻ അസൈൻ ചെയ്തു ഡിമാൻഡ് കട്ട് ചെയ്തു സപ്ലൈയിൽ നിന്ന് ടെൻ മൈനസ് ചെയ്തു ദാറ്റ് ഈസ് ഫൈവ് അപ്പം നമ്മൾ ഈ കോളമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് നെക്സ്റ്റ് അലൊക്കേഷൻ ത്രീ അലൊക്കേഷൻ ത്രീയിൽ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ എടുത്തു അതിൽ സപ്ലൈ ഫൈവും ഡിമാൻഡ് ഫിഫ്റ്റീനുമാണ് അപ്പോൾ നമ്മൾ ഈ ഫൈവ് ആണ് മിനിമം വാല്യൂ അപ്പോൾ അത് നമ്മളിവിടെ അസൈൻ ചെയ്തു ആൻഡ് ഈ റോ നമ്മളിവിടെ ഒഴിവാക്കി ഓക്കെ ആൻഡ് നെക്സ്റ്റ് അലൊക്കേഷൻ ഫോർ അപ്പോൾ ഇതിൽ നോർത്ത് വെസ്റ്റ് കോർണർ ഇതാണ് ഫോർട്ടിയും ടെന്നും അപ്പോൾ നമ്മളിവിടെ ടെൻ അസൈൻ ചെയ്തു ആൻഡ് സപ്ലൈയിൽ തേർട്ടി ഫോർട്ടി മൈനസ് ടെൻ തേർട്ടി ആണ് സപ്ലൈ തേർട്ടിയും ഈ കോളത്തിന് ഇനി ബാലൻസ് ആകെ ഈ ഒരു കോളം മാത്രമേ ഉള്ളൂ ഡിമാൻഡും സപ്ലൈയും ആണ് അപ്പോൾ നമ്മൾ രണ്ടും കട്ട് ചെയ്തു തേർട്ടി നമ്മളിവിടെ അസൈൻ ചെയ്തു ഓക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് വാല്യൂസൊക്കെ നമുക്കൊരു ടേബിളിലേക്ക് എടുത്ത് എഴുതാം ഇതാണ് നമുക്ക് ഫൈനൽ കിട്ടിയിരിക്കുന്ന ടേബിൾ ദാറ്റ് ഈസ് നമ്മുടെ ഇവിടെ വാല്യൂസ് ചെക്ക് ചെയ്യാം എത്ര കോളത്തിൽ അലൊക്കേഷൻസ് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം വൺ ടു ത്രീ ത്രീ ഫോർ ഫൈവ് ഫൈവ് കോളത്തിൽ ആൻഡ് അതിൻ്റെ ഡീജനറസി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം ഡി ചെക്ക് ചെയ്യുന്നത് എം പ്ലസ് എൻ മൈനസ് വൺ ആണ് ത്രീ പ്ലസ് ത്രീ സിക്സ് മൈനസ് വൺ ഫൈവ് ആൻഡ് അലോക്കേറ്റഡ് കോളംസ് ആർ ഓൾസോ ഫൈവ് അപ്പോൾ നമ്മളിവിടെ ഡീ ജനറസി ഇല്ല നോൺ ഡീജനറേറ്റ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ടെൻ ഇൻറ്റു ടു പ്ലസ് ടെൻ ഇൻറ്റു ഫോർ പ്ലസ് ഫൈവ് ഇൻറ്റു വൺ പ്ലസ് ടെൻ ഇൻറ്റു ത്രീ പ്ലസ് തേർട്ടി ഇൻറ്റു വൺ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഇനി നമ്മളിത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ഓക്കെ അപ്പം നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റോ ആൻഡ് കോളം വാല്യൂസ് അസൈൻ ചെയ്യണം യു വൺ യു ടു യു ത്രീ ആൻഡ് അതുപോലെ തന്നെ വി വൺ വി ടു വി ത്രീ ഇനി നമുക്ക് വാല്യൂസ് അസൈൻഡ് വാല്യൂസും ചെക്ക് ചെയ്യാം വി വണ്ണിൽ രണ്ട് അസൈൻ രണ്ട് വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട് വി ടു രണ്ടെണ്ണം വി ത്രീ വൺ യു വൺ വൺ യു ടു ടു യു ത്രീ ടു അപ്പം മാക്സിമം നമ്പർ ഓഫ് അലോക്കേഷൻ എന്ന് പറയുന്നത് വി വണും വി ടുും അതുപോലെ തന്നെ യു ടൂം യു ത്രീയും എല്ലാം സെയിം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം വി വൺ എടുക്കാം അല്ലെങ്കിൽ വി ടു എടുക്കാം അല്ലെങ്കിൽ യു ടു എടുക്കാം യു ത്രീ എടുക്കാം ഏത് വേണമെങ്കിലും നമുക്ക് സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം നമ്മൾ വി വൺ ഇപ്പം തൽക്കാലം ഏതെടുത്താലും സെയിം ആയിട്ടേ വരുള്ളൂ ഓക്കെ അപ്പം നമ്മൾ വി വൺ ഈക്വൾ ടു സീറോ ആയിട്ട് കൺസിഡർ ചെയ്യും ഓക്കെ നമ്മളപ്പം വി വൺ ഈക്വൾ ടു സീറോ ആണെന്ന് ചെക്ക് എടുത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി യു വൺ പ്ലസ് വി വൺ ഈക്വൽ ടു ടു നമ്മളിത് എങ്ങനെയാണ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ടേബിളിലെ ഓരോ വാല്യൂസ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള കോളംസ് കോളത്തിൻ്റെ കോസ്റ്റ് ആണ് ഈ തന്നിരിക്കുന്നത് ടു വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ റോ വാല്യൂവും റോ ന്യൂമറലും നെയിമും കോളം നെയിമും ആണത് യു വണും വി വണും അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോസ്റ്റ് അലോക്കേറ്റഡ് കോളത്തിൻ്റെ കോസ്റ്റാണത് ഓക്കെ അങ്ങനെ എല്ലാ അലോക്കേറ്റഡ് കോളത്തിനെയും കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് വി വൺ വാല്യൂ നമ്മൾ സീറോ അസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ യു വൺ വിൽ ബി ടു വി യു ടു പ്ലസ് വി വൺ ഈക്വൽ ടു ഫോർ ദർ ഫോർ യു ടു വിൽ ബി ഫോർ അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒപ്റ്റിമാലിറ്റി സോറി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ എല്ലാ അൺഒക്യുപ്പയഡ് സെൽസിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ ഐ ജെ ഈക്വൽ ടു സി ഐ ജെ മൈനസ് യു ഐ പ്ലസ് വി ജെ ഇനി അൺഒക്യുപ്പൈഡ് സെൽസ് അതായത് അലൊക്കേഷൻസ് ഇല്ലാത്ത സെൽസ് ഏതൊക്കെയാണ് വൺ ടു വൺ ത്രീ ടു ത്രീ ആൻഡ് ത്രീ വൺ ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ചെക്ക് ചെയ്യാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട് ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ടു മൈനസ് ടു മൈനസ് മൈനസ് ത്രീ ഇക്വൾ ടു ത്രീ അപ്പം നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട് നാല് അൺഒക്യുപൈഡ് കോളത്തിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഈ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്റ്റിമം സൊല്യൂഷൻ ഓപ്റ്റിമം ആൻഡ് യുണീക്ക് സൊല്യൂഷനാണ് എന്ന് പറയുന്നു നമുക്കിവിടെ ഒരു വാല്യൂ എന്താണ് നെഗറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ടേബിളിൽ വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ അലോക്കേഷൻസ് ഒക്കെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിച്ചത് നമ്മൾ അൺ സെൽസിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം വൺ ടു ആ കോളത്തിൽ ത്രീ അതുപോലെ തന്നെ വൺ ത്രീ അതിൽ സിക്സ് പിന്നെ ടു ത്രീയിൽ ത്രീ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ നെഗറ്റീവ് വാല്യൂ ആയിരുന്നു അല്ലേ നമുക്ക് ത്രീ വണ്ണിന് മൈനസ് ഫൈവ് അപ്പോൾ നമ്മൾ ഈ മൈനസ് ഫൈവ് വാല്യൂ വന്നതാണ് നമുക്കിവിടെ ഇത് ഒപ്റ്റം അല്ല എന്ന് പറയാൻ കാരണം അപ്പോൾ ഈ മൈനസ് വൺ വാല്യൂവിനെ നമുക്ക് ഒഴിവാക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കണ്ടുപിടിക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കോളത്തു നിന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം ഞാൻ ഡിസ്ക്രിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാളാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് സിമ്പൽ ഇട്ടു എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി എൻഡ് ചെയ്യുന്നത് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയവിടെ തന്നെ അവസാനിക്കണം ഇനി എൻഡ് ചെയ്യുന്നത് നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡ് അതായത് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെൽ എൻ ചെയ്യുന്ന എല്ലാ സെൽസും അലോക്കേറ്റഡ് സെൽസ് ആയിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ലൂപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് സൈൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു തൊട്ടടുത്ത സെല്ലിൽ അലോക്കേറ്റഡ് ആണ് അത് കഴിഞ്ഞാൽ ഈ സെൽ അലോക്കേറ്റഡ് ആണ് ഈ സെൽ അലോക്കേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരാം അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് എൻഡ് ചെയ്യുന്നത് ഒരു അലോക്കേറ്റഡ് സെല്ലിലാണ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന് ശേഷം പിന്നെ മൂവ് ചെയ്യാൻ അതായത് നമ്മൾ മൂവ്മെൻറ്റ് മുഴുവൻ സ്ട്രെയിറ്റ് ലൈൻസിലായിരിക്കണം ഡയഗണൽ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല സ്ട്രേറ്റ് ലൈൻസ് അപ്പം നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു തൊട്ടടുത്ത സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വരാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഇവിടെ നിന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ എത്താം ഇനി നമ്മൾ ഓരോ പൊസിഷനിൽ എത്തുമ്പോൾ അതിന് മുൻപ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിമ്പിൾസ് നമ്മൾ കൊടുക്കുന്നു ഇവിടെ പോസിറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ എപ്പോഴും പോസിറ്റീവ് അത് കഴിഞ്ഞാൽ അടുത്ത സെല്ലിൽ നെഗറ്റീവ് ഇനി അതെല്ലാം അലോക്കേറ്റഡ് സെൽസും ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചെന്നു അവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത സിമ്പിൾ നെഗറ്റീവ് അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത ചെയ്യുന്ന സിമ്പൽ പോസിറ്റീവ് ഓൾട്ടർനേറ്റീവാണ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അടുത്തത് വീണ്ടും അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നു ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സിമ്പൽ നെഗറ്റീവ് അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ വരുന്നു ഓക്കെ നമ്മൾ ഇത് സ്ക്വയർ ആവണമെന്ന് നിർബന്ധമില്ല ഇതിലാകെയുള്ള കേസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നെഗറ്റീവ് വാല്യൂ ഉള്ള സെല്ലെന്നാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നത് മുഴുവൻ അലോക്കേറ്റഡ് സെൽസിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് ഒരു അലോക്കേറ്റഡ് സെല്ലിൽ നിന്ന് വേറൊരു അലോക്കേറ്റഡ് സെൽ അവിടുന്ന് വീണ്ടും ഒരു അലോ അലോക്കേറ്റഡ് സെൽ അങ്ങനെ തിരിച്ചെത്തുന്ന സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നതും തിരിച്ചെത്തുന്നതും മാത്രം അൺ അലോക്കേറ്റഡ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പോവാൻ വേറെ സെൽസ് ഇല്ല നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് തിരിച്ചിവിടേക്ക് എത്തണം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ചെടുത്താലും ഇത് ഇതേപോലെ തന്നെയാണ് വരിക എങ്ങനെ എടുത്താലും കുഴപ്പമില്ല ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ദെൻ ഇങ്ങോട്ട് 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 എടുത്താലും കുഴപ്പമില്ല പക്ഷേ യൂഷ്വലി നമ്മൾ ക്ലോക്ക് വൈസ് ആണ് എടുക്കാറ് ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്ലോ ഒരു ക്ലോസ് ലൂപ്പ് കണ്ടുപിടിച്ചു ഇതിൽ മൈനസ് വരുന്ന എല്ലാ കോളത്തിലെയും വാല്യൂസ് അലോക്കേറ്റഡ് കോളത്തിലെയും വാല്യൂസ് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇവിടെ മൈനസ് വരുന്നത് രണ്ട് കോളമാണ് ടെന്ന് ഇതിൻ്റെ അലോക്കേഷൻ ടെൻ ഇതിൽ നിന്ന് മിനിമം വാല്യൂ എടുക്കുക ഓക്കെ മിനിമം വാല്യൂ ഇവിടെ രണ്ടും ടെൻ ആയതുകൊണ്ട് ടെൻ തന്നെയാണ് ഈ ടെൻ പ്ലസ് വരുന്ന എല്ലാ കോളത്തിലും ആഡ് ചെയ്യുകയും മൈനസ് വരുന്ന കോളത്തിൽ മൈനസ് ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടെ ടെൻ ആഡ് ചെയ്യുന്നു അലോക്കേറ്റ് അതായത് അലോക്കേഷൻ ആണ് അലോക്കേഷൻ അലൊക്കേഷൻ ആക്കുന്നു ഇവിടുന്ന് ടെൻ മൈനസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ അലോക്കേഷൻ ഉണ്ടാവില്ല കാരണം ടെൻ മൈനസ് ടെൻ സീറോ ആണ് അപ്പോൾ നമുക്ക് അവിടെ അലോക്കേഷൻ ഇല്ല ഇനി ഫൈവ് പ്ലസ് ടെൻ ഫിഫ്റ്റീൻ ആവുന്നു ഈ അലോക്കേഷൻ ആൻഡ് ഇവിടെയും അലോക്കേഷൻ ടെൻ മൈനസ് ടെൻ ഈക്വൽ ടു സീറോ അപ്പം നമ്മൾ റിസൾട്ട് ചെയ്യുന്ന ടേബിൾ റിസൾട്ട് ചെയ്യുന്ന ടേബിളിൽ ഈ കോളത്തിൽ ടെൻ നമ്മൾ ആഡ് ചെയ്തു അല്ലേ ഈ കോളത്തിൽ നമ്മൾ ടെൻ മൈനസ് ടെൻ സീറോ ആണ് അപ്പോൾ നമുക്കിവിടെ അലോക്കേഷൻ ഇല്ല ഈ കുളത്തിൽ ഫൈവ് ആയിരുന്നു അവിടെ നമ്മൾ ടെൻ ആഡ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ആയി ആൻഡ് ഈ കുളത്തിൽ വീണ്ടും നമ്മളിവിടെ ടെന്നെന്ന് ടെൻ മൈനസ് ചെയ്തു അപ്പോൾ ഇവിടെ സീറോ ആയി അതുകൊണ്ട് ഇവിടെ അലോക്കേഷൻ ഇല്ല ഇതാണ് നമുക്ക് ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞ അതായത് ക്ലോസ് ലൂപ്പ് വഴി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അലോക്കേഷൻ ഒന്ന് മാറ്റി ഓക്കെ ഇങ്ങനെ ആവുമ്പോൾ ഈ കേസിൽ നമുക്ക് ഡി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കിന്ന് നോക്കിയേ ത്രീ പ്ലസ് ത്രീ മൈനസ് വൺ ത്രീ പ്ലസ് ത്രീ മൈനസ് വൺ ഫൈവ് നമുക്കിവിടെ അലോക്കേറ്റഡ് സെൽസിൻ്റെ എണ്ണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ നമുക്ക് പുതിയൊരു അലോക്കേഷൻ കിട്ടിയെങ്കിലും രണ്ട് അലോക്കേഷൻ നമ്മുടെ ഒഴിവായി പോയി വൺ ടു ത്രീ ഫോർ നാലേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ അലോക്കേറ്റഡ് സെൽസിൻ്റെ എണ്ണം കുറവാണ് അപ്പോൾ ഇങ്ങനെ ഡീ ജനറസി ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുക അൺ അലോക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെൽസും ചെക്ക് ചെയ്യും അൺ അലോക്കേറ്റഡ് ആയിട്ടുള്ള സെൽസിലെ കോസ്റ്റ് ഇവിടെ ടു ഇവിടെ ടു ഇവിടെ ഫോർ ഇവിടെ ടു ഇവിടെ ത്രീ ഇതാണ് അൺ അലോക്കേറ്റഡ് സെൽസ് ഇതിൽ മിനിമം വാല്യൂ എടുത്തു മിനിമം വാല്യൂ ടു ആണ് ഇവിടെ ഒരു ടു ഉണ്ട് ഇവിടെ ഒരു ടു ഉണ്ട് ഏതെങ്കിലും ഒരു സെല്ലെടുക്കാം ഇവിടെ നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു അലോക്കേഷൻ കൊടുക്കുന്നു ഡി ജെനറസി ഉണ്ടാവുമ്പോൾ നമ്മൾ അൺഒലോക്കേറ്റഡ് ആയിട്ടുള്ള സെൽസിലെ ഏറ്റവും മിനിമം കോസ്റ്റ് ഏത് സെല്ലിലാണോ ആ സെല്ലിൽ ഒരു എപ്സിലോൺ അലോക്കേഷൻ നടത്തുന്നു ഇനി എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു സീറോ സീറോ ആണോ ചോദിച്ചാൽ അല്ല എങ്കിലും അതിന് വേറെ പ്രത്യേകിച്ച് വലിയൊരു വാല്യൂ അല്ല വളരെ ചെറിയൊരു വാല്യൂ ആണ് സീറോയുടെ അടുത്ത് വളരെ സീറോയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു വാല്യൂ സം പോയിൻറ്റ് സീറോ 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 വൺ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വാല്യൂ ആണ് എപ്സിലോൺ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂവിന് വലിയ വ്യത്യാസം വരുത്താനാവില്ല റിസൾട്ടിൽ അതാണ് പറയുന്നത് അപ്പം എപ്സിലോൻ്റെ വാല്യൂ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണക്കാക്കുമ്പോൾ സീറോ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡീജനറസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് നമുക്ക് അഞ്ച് അലോക്കേഷൻസാണ് വേണ്ടത് നമ്മൾ ഡി ഒഴിവാക്കി ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ അലോക്കേഷൻ്റെ ഒപ്റ്റിമാലിറ്റി വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യണം കാരണം അത് ഒപ്റ്റിമം സൊല്യൂഷനാണോ എന്ന് അറിയണം നമുക്കിപ്പോൾ വീണ്ടും കിട്ടിയത് ഒരിക്കൽ ചെക്ക് ചെയ്തു അതായിരുന്നില്ല ആയിരുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഇനി ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ കേസിൽ നമ്മൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒരു റോ വേരിയബിളും കോളം വേരിയബിൾ ഓക്കെ റോ വേരിയബിൾ നമുക്ക് വീണ്ടും അസൈൻ ചെയ്യാം യു വൺ യു യു ടു യു ത്രീ വി വൺ വി ടു വി ത്രീ ഓക്കെ നമ്മൾ വീണ്ടും കോളം വേരിയബിൾസും റോ വേരിയബിൾസ് അസൈൻ ചെയ്തിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്യാം ഏതിനാണ് മാക്സിമം അലോക്കേഷൻ യു വണ്ണിന് ടു യു ടൂന് വൺ യു ത്രീക്ക് ടു അതുപോലെ തന്നെ വി ടു വി വണ്ണിനും രണ്ട് ഉണ്ട് വി ടുനും ടു ഉണ്ട് ഓക്കെ അപ്പോൾ ആ വി വണോ വി ടു അല്ലെങ്കിൽ യു വണോ യു ത്രീയോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്ക് ഏതെടുത്താലും സെയിം തന്നെയാണ് വാല്യൂസ് കിട്ടുക നമ്മൾ ഈ കേസിൽ വേണമെങ്കിൽ നമുക്ക് യു വണ് എടുത്ത് നോക്കാം ഓക്കെ പ്പൺ വൺ സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇനീഷ്യലി അത് കഴിഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് വി വണ്ണിൻ്റെ വാല്യൂ ടു വി ടുൻ്റെ വാല്യൂ ടു വി യു ടുൻ്റെ വാല്യൂ മൈനസ് വൺ യു ത്രീയുടെ വാല്യൂ മൈനസ് വൺ ആൻഡ് വി ത്രീയുടെ വാല്യൂ ടു ഇതിന് ശേഷം നമ്മൾ അൺഒക്യുപൈഡ് സെൽസിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കണം അപ്പോൾ അൺഒക്യുപൈഡ് സെൽസ് ഏതൊക്കെയാണെന്ന് എഴുതി വൺ ത്രീ ടു വൺ ടു ത്രീ ദൻ ത്രീ ടു ഇനി ഓരോന്നിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സെയിം ആണ് ഇക്വേഷൻ വ്യത്യാസമില്ല നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചു ഇനി എല്ലാ ഡെൽറ്റ ഐ ജേസും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ വാല്യൂസും എന്താണ് പോസിറ്റീവാണ് ഓൾ ഡെൽറ്റ ജി ഐ ജീസ് ആർ ഗ്രേറ്റർ ദാൻ സീറോ ദ ഫോർ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം ആൻഡ് യുണീക്ക് അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും കൂടെ കണ്ടുപിടിക്കുക ടെൻ ഇൻറ്റു ടു പ്ലസ് എപ്സിലോൺ ഇൻറ്റു ടു പ്ലസ് ഫിഫ്റ്റീൻ ഇൻറ്റു വൺ പ്ലസ് ടെൻ ഇൻറ്റു വൺ പ്ലസ് തേർട്ടി ഇൻറ്റു വൺ ഇവിടെ എപ്സിലോൻ്റെ വാല്യൂ സീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക സീറോയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള വളരെ ചെറിയ വാല്യൂ എന്നെ കൺസിഡർ ചെയ്യണല്ലോ നമ്മൾ സീറോ സീറോ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിച്ചു